നമസ്കാരം ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഓറിയന്റഡ് കോച്ചിംഗ് ആൻഡ് ട്രെയിനിംഗ് പ്രോഗ്രാംസ്. Admission to the academic year 2022-2023 is in progress. Carmel CMI Public School, Puliyanmala. സീസണത്തീറ്റം വിലയിടിവും രോഗബാധ മൂലമുള്ള ഉൽപാദനക്കുറവും ഏലം മേഖലയെ തകർക്കുന്നു. ഉൽപാദന ചെലവനുസരിച്ച് കിലോയ്ക്ക് 2000 രൂപയെങ്കിലും ലഭിക്കേണ്ടിടത്ത് 800 രൂപയിൽ താഴെയാണ് ശരാശരി വില. വളം കീടനാശിനി വിലയും മുൻവർഷങ്ങളിലേക്കാൾ ഇരട്ടിയായി. കട്ടപ്പന സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. പരിശോധന നടന്നത് മുട്ടം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ. പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയതായി സൂചന. കുമളിക്കടുത്ത് തമിഴ്നാട് ഗൂഡല്ലൂരിൽ ബസ് മറിഞ്ഞ് ഒരാൾ മരിച്ചു. മരിച്ചത് ഗൂഡല്ലൂർ സ്വദേശി കൃഷ്ണമൂർത്തി. അപകടത്തിൽപ്പെട്ടത് കോയമ്പത്തൂരിൽ നിന്നും കുമളിയിലേക്ക് വന്ന ബസ്. വന്യജീവി സങ്കേതങ്ങൾക്കും ദേശീയ ഉദ്യാനങ്ങൾക്കും 1 കിലോമീറ്റർ ബഫർ സോൺ തീരുമാനിച്ച് സുപ്രീംകോടതി ഉത്തരവിറങ്ങിയപ്പോൾ 50% സംരക്ഷിത വനമേഖലയുള്ള ഇടുക്കിയിൽ ഇത് എങ്ങനെ നടപ്പിലാക്കുമെന്ന് കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്ന് ആവശ്യം. മലയോര ജില്ലയായ ഇടുക്കിയുടെ 50% വനഭൂമിയാണെന്നതും ഏറെ പ്രധാനപ്പെട്ടത്. വിശദമായ വാർത്തകളിലേക്ക്. സീസണത്തീറ്റം വിലയിടിവും രോഗബാധ മൂലമുള്ള ഉൽപാദനക്കുറവും ഏലം മേഖലയെ തകർക്കുന്നു. ഉൽപാദന ചെലവനുസരിച്ച് കിലോയ്ക്ക് 2000 രൂപയെങ്കിലും ലഭിക്കേണ്ടിടത്ത് 800 രൂപയിൽ താഴെയാണ് ശരാശരി വില. അതേസമയം വളം കീടനാശിനി വില മുൻ വർഷങ്ങളിലേക്കാൾ ഇരട്ടിയായി. ഏലക്കായിൽ വിഷാംശം കണ്ടെത്തിയതിനെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യൻ ഏലക്കായുടെ കയറ്റുമതിയെ ബാധിച്ചതാണ് വിലയിടിവിന്റെ പ്രധാന കാരണമെന്ന് പറയുമ്പോഴും വൻകിട ലോബികൾ ഗുണനിലവാരം കൂടിയ ഇടുക്കി ഏലക്ക വിലയിടിച്ച് വാങ്ങാനുള്ള ശ്രമങ്ങൾ വ്യാപകമായി നടത്തുന്നുണ്ടെന്നും സൂചനയുണ്ട്. ഉൽപാദന ചെലവനുസരിച്ച് കിലോയ്ക്ക് 2000 രൂപയെങ്കിലും ലഭിക്കേണ്ടിടത്ത് 800 രൂപയിൽ താഴെയാണ് ചെറുകിട കർഷകന് ലഭിക്കുന്ന ശരാശരി വില. അതേസമയം വളം കീടനാശിനി വില മുൻ വർഷങ്ങളിലേക്കാൾ ഇരട്ടിയായി. തൊഴിലാളികളുടെ ഉയർന്ന കൂലിയും ആവശ്യത്തിന് തൊഴിലാളികളെ കിട്ടാത്തതും മറ്റൊരു പ്രതിസന്ധിയാണ്. ഇതിനെയെല്ലാം കവച്ചു വയ്ക്കുന്നതാണ് കുമിൾ രോഗവും വേരുചീയൽ രോഗവും. മൺസൂൺ ശക്തമാകും മുമ്പ് അഴുകൽ തടയാൻ വളവും കീടനാശിനിയും പ്രയോഗിക്കേണ്ടതാണ്. ചെലവ് കൂടുകയും വില ഇടിയുകയും ചെയ്തതോടെ കർഷകർ ഇതിന് തയ്യാറാകുന്നില്ല. ഇത് രോഗം വ്യാപകമാക്കി ഉൽപാദനത്തെയും ബാധിക്കുന്നു. അതും ഈ ഇറക്കുമതി നടത്തലാക്കുകയും നമ്മുടെ ഏലം നല്ല ഏലമാണ്, അത് കയറ്റുമതി ചെയ്യാനുള്ള എല്ലാ നീക്കങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതാണ്. വളത്തിനും കീടനാശിനിക്കും ഒക്കെ ഇപ്പോൾ വില എന്ന് പറയുന്നത് ഏലക്കായേക്കാളും വില കൂടുതലാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ കൃഷി മാത്രമല്ല, കർഷകരെ സംബന്ധിച്ച് ഒരു കൃഷിയും ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പണിക്കാരുടെ കൂലി തന്നെ ഇപ്പോൾ അടിസ്ഥാന കൂലിയേക്കാളും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കാണെങ്കിൽ 500 രൂപയും ആണുങ്ങൾക്കാണെങ്കിൽ 700 രൂപയും കൂലിയാണ്. ഇപ്പോൾ ഈ അവസ്ഥയിൽ 700 രൂപ കൂലി കൊടുത്ത് 1 കിലോ ഏലക്ക കിട്ടിയാൽ 800 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അത് ഒരു കാരണവശാലും ഇന്നത്തെ സാഹചര്യത്തിൽ കർഷകനെ കണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. തണ്ടുതുരപ്പൻ പോലുള്ള കീടങ്ങൾക്കെതിരെ മരുന്ന് പ്രയോഗിച്ചാൽ കർഷകർ വീട്ടിലാകും. രോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന കീടനാശിനിയുടെ അംശം കണ്ടെത്തിയാൽ കയറ്റുമതിയെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യമാണ്. ജൈവ കീടനാശിനി ഉപയോഗിക്കാമെന്ന് വെച്ചാൽ രോഗം മാറുകയുമില്ല. ഓഫ് സീസണിൽ സാധാരണ വില ഉയരുന്ന പതിവും തെറ്റി. ശരാശരി വില 879 ഏറ്റവും ഗുണനിലവാരം കൂടിയ കായയുടെ വില 1473 രൂപയുമാണ്. ഗ്വാട്ടിമാലയിൽ നിന്ന് ഗുണനിലവാരം കുറഞ്ഞ ഏലക്ക വൻതോതിൽ ഇന്ത്യയിൽ എത്തിച്ച് കയറ്റുമതി ചെയ്യുന്നത് വിലയിടിവിന് കാരണമാകുന്നുണ്ട്. 2018 പ്രളയശേഷം ഉൽപാദനം കുറഞ്ഞപ്പോൾ കിലോയ്ക്ക് 7000 രൂപ വരെ റെക്കോർഡ് വില ലഭിച്ചിരുന്നു. ഇന്ന് 1000 രൂപയിൽ താഴ്ന്നു നിൽക്കുമ്പോൾ ഏലം വെട്ടിനശിപ്പിച്ച മറ്റു കൃഷിയിലേക്ക് തിരിയാൻ കർഷകർ നിർബന്ധിതരാകുകയാണ്. റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിച്ചതുപോലെ ഏലത്തിനും 1500 രൂപയെങ്കിലും താങ്ങുവില പ്രഖ്യാപിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കട്ടപ്പന സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ് നടന്നു. മുട്ടം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയതായാണ് സൂചന. അധ്യാപക അനധ്യാപക നിയമനത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി ഓപ്പറേഷൻ ജ്യോതി എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടത്തിയ പരിശോധനയിൽ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസറുടെ കാര്യാലയത്തിൽ ക്രമക്കേട് കണ്ടെത്തിയതായാണ് സൂചന. വിജിലൻസ് DYSP നേതൃത്വത്തിലുള്ള സംഘം ഓഫീസിലെ ചില ഫയലുകൾ പിടിച്ചെടുത്തു. ഈ ഫയലുകൾ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയെങ്കിൽ മാത്രമേ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കൂവെന്ന് DYSP സന്തോഷ് കുമാർ പറഞ്ഞു. വിജിലൻസ് നടത്തിയ പരിശോധന ഭാഗമായിട്ട് ഇടുക്കി ജില്ലയിലെ കട്ടപ്പന DMC
അടിമാലി കൊടുകുടി എന്നിവിടങ്ങളിൽ സെർച്ച് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓഫീസ് പരിശോധിക്കുക, അനുമതി ഉണ്ടാകുന്നത് കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ പരാതികളുമായി ബന്ധപ്പെട്ടാണോ അതെന്താണ് അതിനകത്ത് ഒരു അല്ല സംസ്ഥാനപരമായിട്ടുള്ള ഒരു ജനസിൻ്റെ ഓർഡറാണ്, അത് പ്രകാരമുള്ള സെർച്ചാണ്. അപ്പോൾ വൈദ്യുതി പരിശോധിച്ചു, ആയതിൻ്റെ തുടർന്ന് പരിശോധിച്ച ശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടോ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. രേഖകൾ പിടിച്ചെടുത്തുണ്ടെങ്കിൽ പരിശോധിക്കാൻ രേഖകൾ കൊടുത്തിട്ടുണ്ട്. അതിന് പരിശോധിച്ച ശേഷം അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലെന്നുള്ളത് തുടർന്ന് അന്വേഷണം എളുപ്പമാണ്. നിലവിൽ നമുക്ക് എടുക്കുന്നുണ്ടെങ്കിൽ പറയാറായിട്ടില്ല, അത് തുടർന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനം, മാനേജ്മെന്റിന് നൽകുന്ന ഗ്രാന്റുകൾ, പാസാക്കി നൽകൽ, നിയമനം ക്രമവൽക്കരിക്കൽ എന്നിവയ്ക്ക് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നുവെന്ന വ്യാപക പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. രാവിലെ 11 മണിക്ക് തുടങ്ങിയ റെയ്ഡ് വൈകിട്ട് 4 മണി വരെ നീണ്ടു. കട്ടപ്പന DEO പേഴ്സണൽ അസിസ്റ്റന്റ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ നിയമനവുമായി ബന്ധപ്പെട്ടും മറ്റ് ആനുകൂല്യങ്ങൾക്കുള്ള ഫയലുകൾ നീക്കാൻ പണം വാങ്ങുന്നുവെന്ന ആരോപണം മുൻപും ഉയർന്നിരുന്നു. കട്ടപ്പനയ്ക്ക് പുറമെ തൊടുപുഴ, അടിമാലി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസുകളിലും വിജിലൻസ് സംഘം പരിശോധന നടത്തി. കുമ്മിളിക്കടുത്ത് തമിഴ്നാട് ഗൂഡല്ലൂരിൽ ബസ് മറിഞ്ഞ് ഒരാൾ മരിച്ചു. കോയമ്പത്തൂരിൽ നിന്നും കുമ്മിളിയിലേക്ക് വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഗൂഡല്ലൂർ സ്വദേശി കൃഷ്ണമൂർത്തിയാണ് മരിച്ചത്. കേരള തമിഴ്നാട് അതിർത്തിയിൽ കുമ്മിളിക്കടുത്ത് ഗൂഡല്ലൂരിലാണ് ബസ് മറിഞ്ഞ ഒരാൾ മരിച്ചത്. 15 പേർക്ക് പരിക്കേറ്റു. ഗൂഡല്ലൂർ സ്വദേശി കൃഷ്ണമൂർത്തിയാണ് മരിച്ചത്. പരിക്കേറ്റവരിൽ 5 പേരെ തേനി മെഡിക്കൽ കോളേജിലും ബാക്കിയുള്ളവരെ കമ്പം, ഗൂഡല്ലൂർ എന്നിവിടങ്ങളിലെ സർക്കാർ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. 2 പേരുടെ നില ഗുരുതരമാണ്. കോയമ്പത്തൂരിൽ നിന്നും കുമ്മിളിയിലേക്ക് വന്ന തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വക ബസ്സാണ് രാവിലെ 5 മണിയോടെ അപകടത്തിൽപ്പെട്ടത്. ഗൂഡല്ലൂരിന് സമീപം പാലം പുനർനിർമ്മിക്കുന്ന സ്ഥലത്ത് റോഡരികിലെ മണ്ണിടിഞ്ഞതാണ് അപകട കാരണം. ഗൂഡല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വന്യജീവി സങ്കേതങ്ങൾക്കും ദേശീയ ഉദ്യാനങ്ങൾക്കും 1 കിലോമീറ്റർ ബഫർ സോൺ തീരുമാനിച്ച് സുപ്രീംകോടതി ഉത്തരവിറങ്ങിയപ്പോൾ 50% സംരക്ഷിത വനമേഖലയുള്ള ഇടുക്കിയിൽ ഇത് എങ്ങനെ നടപ്പിലാക്കുമെന്നുകൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ 2-ാമത്തെ ജില്ലയായ ഇടുക്കിയുടെ വിസ്തൃതി 4,358 ചതുരശ്ര കിലോമീറ്റർ ആണ്. മലയോര ജില്ലയായ ഇടുക്കിയുടെ 50% വനഭൂമിയാണെന്നതും ഏറെ പ്രധാനപ്പെട്ടതാണ്. സംസ്ഥാനത്ത് ആകെ 18 വന്യജീവി സങ്കേതങ്ങളും 5 ദേശീയ ഉദ്യാനങ്ങളുമാണുള്ളത്. ഇതിൽ 4 ദേശീയ ഉദ്യാനങ്ങളും 4 വന്യജീവി സങ്കേതങ്ങളും ഇടുക്കിയിൽ തന്നെ. ഗിരവികുളം ദേശീയ ഉദ്യാനം 89 ചതുരശ്ര കിലോമീറ്റർ, പാമ്പാടുംപാറ 1.3 ചതുരശ്ര കിലോമീറ്റർ, 12.8 ആണ് മതികെട്ടാൻചോലയുടെ വിസ്തൃതി, 7.5 ചതുരശ്ര കിലോമീറ്ററിൽ ആനമുടിച്ചോല. ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ചുറ്റളവ് 70 ചതുരശ്ര കിലോമീറ്റർ ആണ്. മറ്റ് സംരക്ഷിത വനമേഖലകൾ കൂടി ചേരുന്നതോടെ ഇടുക്കിയുടെ 55% വനം മാത്രം. ഇതുകൂടാതെ വൻകിട കമ്പനികളുടെ കയ്യിലുള്ള ഏലം തേയിലത്തോട്ടങ്ങൾ 1,000,000 ഏക്കറാണ്. ടാറ്റയുടെ കയ്യിൽ മാത്രം 70,000 ഏക്കർ. 14 ഡാമുകളും അവയുടെ വൃഷ്ടിപ്രദേശങ്ങൾ, ഇവയെല്ലാം മാറ്റി നിർത്തിയാൽ ഇടുക്കിയിലുള്ള 12 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് ജീവിക്കാൻ ഇനി ബാക്കിയുള്ളത് വളരെ കുറച്ച് ഭൂമി മാത്രമാണ്. ഇവിടെയാണ് ഇനിയും വനമേഖലയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത്. 50 കടുവകളുള്ള പെരിയാർ വന്യജീവി സങ്കേതം ഏതാണ്ട് 2.5 ലക്ഷം ഏക്കറാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഇടുക്കിയിലെ 13 ലക്ഷം ജനതയ്ക്ക് ആകെ അനുവദിച്ചേക്കുന്നത് 2 ലക്ഷമാണ്. ഇതിൽ നിന്നാണ് ഭൂമി ചോദിക്കുന്നത്. ബഫർ സോൺ എന്നത് 0 മുതൽ 1 കിലോമീറ്റർ എന്നുള്ളതിൽ വ്യക്തമായ അജണ്ടയുണ്ട്. അത് ഇടുക്കിയെ 1 കിലോമീറ്റർ ആക്കുകയും മറ്റുള്ളിടത്ത് 0 ആക്കുകയും ചെയ്യുന്ന നിഗൂഢ പദ്ധതിയാണെന്നാണ് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. ഇത്തരം കാര്യങ്ങൾ വേണ്ടത്ര പരിശോധിക്കാതെ ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധികൾ ഇടുക്കിയിലും ബഫർ സോൺ 1 കിലോമീറ്റർ വേണമെന്ന നിലപാട് സ്വീകരിച്ചതിന്റെ ഫലം കൂടിയാണ് സുപ്രീംകോടതി 1 കിലോമീറ്റർ പരിധി നിശ്ചയിച്ച ബഫർ സോൺ ഉത്തരവ്. മദ്യലഹരിയിൽ ജ്യേഷ്ഠൻ അനുജനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. കാഞ്ചിയാർ ലെബക്കട ആലപ്പാട്ടുപടി പടിഞ്ഞാറേക്കര സൈബിച്ചനാണ് കുത്തേറ്റത്. ഇയാളുടെ സഹോദരൻ സോണിയെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. പുരയിടത്തിലെ ഏലം കൃഷി നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കുതർക്കത്തിനിടെയാണ് ജ്യേഷ്ഠൻ അനുജന്റെ കഴുത്തിൽ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. കഴുത്തിൽ കുത്തേറ്റതിനെ തുടർന്ന് സൈബിച്ചനെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ സഹോദരൻ സോണിയെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം റിമാൻഡ് ചെയ്തു. ഇയാൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പ് ചുമത്തി കേസെടുത്തതായി പോലീസ് പറഞ്ഞു. മദ്യലഹരിയിലായിരുന്ന സൈബിച്ചനും സോണിയും തമ്മിൽ ചൊവ്വാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു വാക്കുതർക്കമുണ്ടായത്. ഇതിനിടെ സോണി സൈബിച്ചനെ കത്തി ഉപയോഗിച്ച് കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. കട്ടപ്പന സബ് ഇൻസ്പെക്ടർ കെ ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഉപ്പതിര ടൗണിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ടൗണിലെ വാഹനത്തിരക്ക് കുറയ്ക്കാൻ പാർക്കിംഗ് നിരോധന ബോർഡ് വഴിയോരങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വാഹനം പാർക്ക് ചെയ്യാൻ മറ്റൊരിടം സജ്ജമാക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല.
ഇതോടെ ആളുകൾ വഴിയോരങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. ഉപ്പതിര ടൗണിൽ ഗതാഗതക്കുരുക്ക് പതിവാണ്. ഗതാഗതക്കുരുക്കിന്റെ പ്രധാന കാരണം ടൗണിലെ അനധികൃത വാഹന പാർക്കിംഗും. ഗതാഗതക്കുരുക്കിന് പരിഹാരമെന്നോണം പാർക്കിംഗ് നിരോധന ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ടൗണിൽ ആവശ്യങ്ങൾക്കെത്തുന്ന ആളുകൾ എവിടെ വാഹനം പാർക്ക് ചെയ്യണമെന്ന കാര്യത്തിൽ ഉത്തരമില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ ടൗൺ റോഡുകളുടെ വശങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. ഇത് റോഡിനെ ഗതാഗതക്കുരുക്കിലേക്ക് നയിക്കും. പലതവണ പഞ്ചായത്തിൽ വിഷയം സംബന്ധിച്ച പരാതി നൽകിയെങ്കിലും സ്ഥല സൗകര്യമില്ല എന്നാണ് പഞ്ചായത്തിന്റെ വാദം. ബസ് സ്റ്റാൻഡ് അടക്കമുള്ള സൗകര്യങ്ങൾ നിലനിൽക്കുമ്പോഴും സ്ഥല ലഭ്യതയ്ക്കായി പഞ്ചായത്ത് ശ്രമിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. നോ പാർക്കിംഗ് എന്നുള്ള ബോർഡുകൾ നിരവധി പഞ്ചായത്തോടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ എവിടെ അത് പാർക്ക് ചെയ്യണം എന്നുള്ളതിന് യാതൊരു പരിഹാരവും മറുപടിയും പഞ്ചായത്തിൽ നിന്നുണ്ടാകുന്നില്ല. നിരന്തരം നമ്മൾ പഞ്ചായത്ത് ഓഫീസുമായിട്ട് ബന്ധപ്പെടുമ്പോഴും അവർ പറയുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പാർക്കിങ്ങിന് വേണ്ടി സ്ഥലം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഉപ്പറ ടൗണുമായി ബന്ധപ്പെട്ട് ഉപ്പറ ടൗണിൽ പഞ്ചായത്തിൻ്റെ തന്നെ സ്ഥലങ്ങൾ ഒരുപാട് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഒരു ബസ് സ്റ്റാൻഡ് ലക്ഷങ്ങളോളം മുടക്കിക്കൊണ്ട് ഒരു ബസ് സ്റ്റാൻഡ് പണിത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും കാര്യക്ഷമമായിട്ട് ഉപയോഗപ്പെടുന്നില്ല. പുറത്തുനിന്ന് വരുന്നൊരു വാഹനം ഉപ്പറ ടൗണിൽ ഒരു സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ കിലോമീറ്ററിനപ്പുറത്ത് കൊണ്ട് വണ്ടി ഇട്ടതിന് ശേഷം അവിടുന്ന് വേറെ ഓട്ടോറിക്ഷ പിടിച്ചു പോകണം. ടൗണിൽ ഒന്ന് സാധനം മേടിച്ച് വീണ്ടും ഓട്ടോറിക്ഷയ്ക്ക് കയറി പോകാനായിട്ട് ഇതിനൊരു പരിഹാരം ഇല്ലാത്തത്രോളം കാലം ഇവിടെ മാറി വരുന്ന പഞ്ചായത്ത് ഭരണ സമിതികളുടെ ഒത്തുകളി മൂലമാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുടിയേറ്റ ചരിത്രത്തിന്റെ ചരിത്രമുറങ്ങുന്ന നാട്ടിലാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നത്. ഉപ്പതിരയുടെ പാർക്കിംഗ് സൗകര്യത്തിൽ പഞ്ചായത്ത് ഇനിയും അനാസ്ഥ തുടർന്നാൽ ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകാനൊരുങ്ങുകയാണ് ഭാരതീയ ജനതാ പാർട്ടി. തങ്കമണിക്ക് സമീപമുള്ള സ്കൂളിൽ പെൺകുട്ടിയെ സ്കൂൾ മാനേജറായ വൈദികൻ പീഡിപ്പിച്ചതായി പരാതി. പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് തങ്കമണി പോലീസ് വൈദികനെതിരെ കേസെടുത്തു. തങ്കമണിക്ക് സമീപമുള്ള സ്കൂളിലാണ് 16 വയസ്സുള്ള പെൺകുട്ടിക്ക് പീഡനമേറ്റതായി പരാതി ഉയർന്നിരിക്കുന്നത്. 1 വർഷം മുൻപാണ് കേസിനാസ്പദമായ സംഭവം. സ്കൂളിൽ വെച്ച് മാനേജറായ വൈദികൻ പെൺകുട്ടിയെ പീഡിപ്പിച്ചതായാണ് പെൺകുട്ടിയുടെ മൊഴി. തുടർന്ന് തങ്കമണി പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വൈദികനെതിരെ കേസെടുക്കുകയും ചെയ്തു. പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയെന്ന കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ വൈദികൻ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂവെന്നും അതിനുശേഷമാകും കൂടുതൽ നടപടികൾ എടുക്കുകയെന്നും പോലീസ് പറഞ്ഞു. അതേസമയം പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നും TC വാങ്ങുവാനെത്തിയപ്പോൾ ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞ കാരണത്താലാണ് കേസ് നൽകിയതെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. ചെക്കുപള്ളം ഗ്രാമപഞ്ചായത്തിലെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ പ്രത്യേക ഗ്രാമസഭ അണക്കര SNDP ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു PT ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. 14ാം പഞ്ചവത്സര പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് ചക്കുപള്ളം പഞ്ചായത്ത് പരിധിയിലെ ശാരീരിക മാനസിക അവശതകൾ നേരിടുന്നവരുടെ പ്രത്യേക ഗ്രാമസഭ സംഘടിപ്പിച്ചത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാ സുകുമാർ അധ്യക്ഷയായിരുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു PT ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. ICDS സൂപ്പർവൈസർ ശ്വേജജിത് PS പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു അനിൽകുമാർ, കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കുസുമം സതീഷ്, ഷൈനി റോയി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിജയരാജപ്പൻ, റീന വിനോദ്, സൂസൻ മാത്യു, അന്നക്കുട്ടി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന ഓക്സിലിയം സ്കൂളിൽ സ്കിൽ അപ് 2022-23 ECA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ സിസ്റ്റർ ഷീലാജി കപ്പ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കുട്ടികൾ പാഠ്യേതര മേഖലകളിൽ മികവ് പുലർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നടത്തുന്നത്. ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ സോഫി ജോസഫ് അധ്യക്ഷയായിരുന്നു. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പരിശീലിപ്പിക്കുന്ന അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. നിങ്ങൾ ഓരോ രീതിയിലും ഈ സ്കൂളിൽ കിട്ടുന്ന അനുഭവങ്ങൾ അത് നിങ്ങൾക്ക് പ്രോസസ്സാണ്. ഒരു പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടാവും. നിരന്തരമായ ഒരു പ്രക്രിയയിലൂടെ മാത്രമേ ഒരു വ്യക്തിത്വത്തെ വികസിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിൻ്റെ പ്രാഥമിക പഠനമാണ് ഈ ഓക്സിജൻ നിങ്ങൾക്ക് നൽകുന്നത്. നാടോടി നൃത്തം, ബാൻഡ്, യോഗ, ക്ലാസിക്കൽ നൃത്തം, ഫുട്ബോൾ, ക്രാഫ്റ്റ്, കരാട്ടെ, കുംഫു, സ്കേറ്റിംഗ്, കീബോർഡ്, അബാക്കസ് തുടങ്ങിയ ഇനങ്ങളിലാണ് പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നത്. ചടങ്ങിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു.
അഭിമാനത്തിന്റെ മുഹൂർത്തമായി മാറിയിരിക്കുകയാണ് കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ. എസ് എസ് എൽ സി പരീക്ഷയിൽ 33 കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി. കട്ടപ്പനയ്ക്ക് തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ. ഇത്തവണ 171 കുട്ടികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത്. ഇതിൽ 33 ഫുൾ എ പ്ലസും 9 എ പ്ലസോടുകൂടി 11 കുട്ടികളുമാണ് വിജയം നേടിയിരിക്കുന്നത്. കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തിന്റെ ഒരു മുഹൂർത്തമാണിത്. ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി റിസൾട്ട് പുറത്തു വന്നപ്പോൾ സ്കൂളിൽ നിന്ന് 171 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയും അതിൽ 33 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് മേടിച്ചുകൊണ്ട് സ്കൂളിനെ അഭിമാനമായിട്ട് മാറി. 11 കുട്ടികൾ 9 എ പ്ലസ് മേടിച്ചുകൊണ്ട് സ്കൂളിന്റെ താരമായിട്ട് മാറി. സയൻസ് വിത്ത് മാത്തമാറ്റിക്സ്, സയൻസ് വിത്ത് ഹോം സയൻസ് എന്നീ ബാച്ചുകളിൽ 100 വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശനമാണ് കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലുള്ളത്. കോവിഡ് മഹാമാരി ഭീതി ജനിപ്പിച്ചുവെങ്കിലും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കഠിന പ്രയത്നമാണ് ഇക്കുറി മികച്ച വിജയം നേടാൻ ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് സാധിച്ചത്. ഇത്തവണത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ കുട്ടിക്കാനം മോഡൽ റെസിഡൻഷ്യൽ ഹൈസ്കൂളിന് 100% വിജയം. സ്കൂളിലെ വിദ്യാർത്ഥിയായ വണ്ടിപ്പെരിയാർ മൂങ്കലാർ സുധീഷിനെ ആശയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു. പിന്നോക്ക വിഭാഗ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തോട്ടം മേഖലയിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കുട്ടിക്കാനം മോഡൽ റെസിഡൻഷ്യൽ ഹൈസ്കൂളിന് ഇത്തവണ 100% വിജയമാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ ലഭിച്ചത്. ഇതിൽ ഒരു വിദ്യാർത്ഥി എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി. വണ്ടിപ്പെരിയാർ മൂങ്കലാർ സ്വദേശികളായ മാരിദുരൈ സുന്ദരി ദമ്പതികളുടെ ഇളയ മകൾ എം ആശയാണ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയത്. മൂങ്കലാർ തോട്ടം മേഖലയിലെ ജനങ്ങൾക്ക് ഏറെ അഭിമാന നിമിഷമായി മാറിയിരിക്കുകയാണ് ആശയുടെ വിജയം. ഉന്നത പഠനത്തിനായി തിരുവനന്തപുരത്തെ എം ആർ എസ് സ്കൂളിൽ ചേർന്ന് പഠിക്കുവാനാണ് തീരുമാനമെന്ന് ആശ പറഞ്ഞു. എന്റെ പേര് ആശ, ഞാൻ കുട്ടിക്കാലം എം ആർ എസിലാണ് പഠിക്കുന്നത്. എനിക്ക് മാത്രമേ ഞങ്ങളുടെ സ്കൂളിൽ എ പ്ലസ് കിട്ടിയായിരുന്നു. അത് എന്റെ ഹാർഡ് വർക്ക് കൊണ്ടും എന്റെ ടീച്ചേഴ്സിന്റെ പിന്നെ എന്റെ പേരൻസിന്റെ കൊണ്ടും എനിക്ക് എ പ്ലസ് കിട്ടിയത്. എല്ലാ കുട്ടികളും പ്രതീക്ഷയായിരുന്നു എ പ്ലസ് കിട്ടുമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സന്തോഷം. ഇതുമാതിരി ഇന്നും +1 +2 ഇതുമാതിരി മാർക്ക് എടുത്ത് ഫസ്റ്റ് ക്ലാസ്സാണ് വരണം, അതാണ് എങ്ങൾക്കുള്ള സന്തോഷം. നല്ല എങ്ങളെ ഇവിടെ കഷ്ടപ്പെട്ട ഇതുമാതിരി എങ്ങ പിള്ളേർ കഷ്ടപ്പെടക്കൂടാതെ നല്ല രീതിയിൽ പിള്ളേർ പഠിച്ച് നല്ല രീതിയിൽ വരണം. ഏറെ പ്രതിസന്ധികൾ നേരിടുന്ന തോട്ടം മേഖലയിൽ നിന്നും ഉന്നത വിജയത്തിലെത്തുവാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ആശയും കുടുംബാംഗങ്ങളും. നരേന്ദ്രമോദി സർക്കാരിന്റെ 8 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി യുവമോർച്ച പീരുമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു. ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് സി സന്തോഷ് കുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ 8 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി യുവമോർച്ച പീരുമേട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വണ്ടിപ്പെരിയാർ ഡൈമുക്ക് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ നൽകിയത്. യുവമോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി സനീഷ് കോമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗം ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് സി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഞാനും അഭിലാഷും ഹരീഷും കൂടെ ഇത്തരത്തിലൊരു കാര്യം ആലോചിച്ചപ്പോൾ തന്നെ സനീഷ് സൂചിപ്പിച്ചതാണ്, ഞാൻ പഠിച്ച സ്കൂളാണ് ഈ. സ്കൂളിലെ കുട്ടികൾക്ക് ആദ്യം കുറച്ച് കുട്ടികൾക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. എന്നാൽ അവസാനം മുഴുവൻ കുട്ടികൾക്കും കൊടുക്കണമെന്ന ഒരു വാശി സനീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇത്തരത്തില് ഇവിടെ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും പഠനോപകരണം ചെറിയ തോതിലെങ്കിലും നൽകുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി പി എ ഹരീഷ് മുഖ്യപ്രഭാഷണം നടത്തി. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് എം, പി എസ് സി മോർച്ച ജില്ലാ സെക്രട്ടറി എ വേലുസ്വാമി, ഡൈമുക്ക് ബൂത്ത് സെക്രട്ടറി പ്രദീപ് പുന്നവേലിൽ, സ്കൂൾ പ്രഥമാധ്യാപകൻ വൈ സുരേഷ് കുമാർ, മറ്റ് അധ്യാപകരായ വൈ സെൽവം, ഷീൻ എന്നിവർ സംസാരിച്ചു. ഇനി നേരെ കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. 20 മേസ്തിരിപ്പണിക്കാരനായിരുന്ന നെടുങ്കണ്ടം എഴുകുമ്പയിൽ സ്വദേശി വിൽസൺ തോമസ് ഇപ്പോൾ തികഞ്ഞ ഒരു ആട് കർഷകനാണ്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ നഷ്ടം തന്നെ ഉണ്ടായേക്കാവുന്ന ആട് കൃഷി എങ്ങനെ ലാഭകരമാക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ കർഷകൻ. സ്വയം സഹായ സംഘത്തിൽ നിന്നും ലോൺ എടുത്ത 20,000 രൂപയുമായി തുടങ്ങിയതാണ് വിൽസൺ ആട് കൃഷി. ഇന്ന് 100 വിജയം കൈവരിച്ചിരിക്കുകയാണ് ഈ കർഷകൻ. സ്വന്തമായി എന്തെങ്കിലും സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ചിലത് വിജയം കണ്ടേക്കാം, ചിലത് പരാജയപ്പെട്ടേക്കാം.
എന്നാൽ കൃത്യമായ ചിന്താഗതി ഉണ്ടെങ്കിൽ എന്തും നമുക്ക് ലാഭകരമാക്കാമെന്ന് തെളിയിച്ചയാളാണ് വിൽസൺ. എട്ടിനത്തിലുള്ള ആടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നാലിനത്തിലുള്ള ആടുകൾ മാത്രമാണ് വിൽസന്റെ പക്കലുള്ളത്. ജംനാപ്യാരി ബീറ്റൽ, ജംനാപ്യാരി മലബാറി ക്രോസ്, ബീറ്റൽ മലബാറി ക്രോസ് തുടങ്ങി നാലോളം തരത്തിലുള്ള ആടുകളാണ് വിൽസൺ പരിപാലിക്കുന്നത്. ബീറ്റൽ മലബാറി ക്രോസ് എന്ന ഇനം ആടുകൾക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത്. 1.5 മുതൽ 2 ലിറ്റർ വരെ പാൽ ഇവയ്ക്ക് ലഭിക്കും. ഒറ്റ പ്രസവത്തിൽ 2 മുതൽ 3 കുഞ്ഞുങ്ങളും ഉണ്ടാകാറുണ്ട്. ഹൈറേഞ്ചിലെ കാലാവസ്ഥയ്ക്ക് ഇവ വളരെ അനുയോജ്യമാണെന്ന് വിൽസൺ പറയുന്നു. നേരത്തെ എനിക്ക് 8 ഐറ്റംസ് ആടുകൾ ഉണ്ടായിരുന്നു. എന്റെ മുൻപത്തെ വീഡിയോയിൽ എല്ലാം അതിനെ കാണിച്ചിരുന്നു. എന്റെ വീഡിയോ കണ്ട് തന്നെ ആൾക്കാർ എല്ലാവരും തന്നെ അത് വളരെ വാങ്ങിക്കൊണ്ടുപോയി. ഇപ്പൊ എനിക്ക് 2, 3, 4 സൈസ് ആടുകളെ ഉള്ളൂ. 1 ബീറ്റൽ ജംനാപ്യാരി, ബീറ്റൽ മലബാർ ക്രോസ്, ജംനാപ്യാരി മലബാർ ക്രോസ്, ഇത്തരം 4 ആടുകളാണ് ഇപ്പോൾ എനിക്കുള്ളത്. കൂടെ മറ്റ് എല്ലാത്തരം കൃഷികളും ഞാൻ ചെയ്തു വരുന്നുണ്ട്. വിസർജ്യാവശിഷ്ടങ്ങൾ ജൈവവളം നിർമ്മിക്കുന്നതിനും വിൽസൺ സമയം ചെലവാക്കുന്നുണ്ട്. മണ്ണിര കമ്പോസ്റ്റ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിന് ശേഷം ഇതിൽ നിന്നും ഊറി വരുന്ന മറ്റൊരു ലായനി ഉപയോഗിച്ച് ഏലത്തിന് അനുയോജ്യമായ ബെർമി വാഷ് വിൽസൺ നിർമ്മിക്കുന്നുണ്ട്. ആടുകൃഷിക്ക് പുറമെ വ്യാപകമായി നാണ്യവിളകൾ വിൽസൺ കൃഷി ചെയ്യുന്നു. ഭാര്യ അനിതയും മകൻ ജെയ്സനും പൂർണ്ണ പിന്തുണയുമായി ഇദ്ദേഹത്തിനൊപ്പമുണ്ട്. സർക്കാർ തലത്തിൽ നിന്നും സഹായം ലഭിച്ചു കഴിഞ്ഞാൽ ആടുകൃഷിയിലേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരുമെന്ന് വിൽസൺ പറയുന്നു. ആ രീതിയിൽ കർഷകർക്ക് ആട്ടുംപാലിന് വില കിട്ടിയാൽ ഒരിക്കലും ഇത് വിജയമാകത്തില്ല. അപ്പൊ പിന്നെ ഞാൻ കൂടുതൽ പാല് കുട്ടികളെ കൊടുക്കും, കുട്ടികൾക്ക് തന്നെ കുടിപ്പിക്കും. 3 മാസം മുതൽ 5 മാസം വരെ ആകുമ്പോൾ കുട്ടികളെ തൂക്കി വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ലാഭം കണ്ടെത്താൻ തുടങ്ങി. അപ്പോൾ ഇവിടെ സർക്കാർ ചെയ്യേണ്ടത് നമ്മളെ കർഷകരെ സപ്പോർട്ട് ചെയ്യാൻ, ഇതിനൊരു പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ കളക്ട് ചെയ്യാൻ ഒരു വിപണനം കണ്ടെത്തി തരികയാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ വലിയ ഉപകാരമായിരിക്കും. കഠിനാധ്വാനം കൊണ്ട് നമുക്ക് എത്ര ഉയരങ്ങൾ വേണമെങ്കിലും കീഴടക്കാമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കർഷകൻ. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. വണ്ടൻമീട് മാസ് എന്റർപ്രൈസസ് ഏലക്കാലയിലെ വിവരം. ആകെലോട്ട 208, വിൽപ്പനയ്ക്ക് വന്നത് 55,564, വിൽപ്പന നടന്നത് 48,778, കൂടി വില 1,473, ശരാശരി വില 879. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 480 രൂപ, ഏലം കൂടിയ വില 850, ഏലം ശരാശരി വില 600. കാപ്പിപ്പരിപ്പ് 170, ഗ്രാമ്പു 750, കൊക്കോ 50, റബ്ബർ 170. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 4,775 രൂപ, വെള്ളി 66. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഓറിയന്റഡ് കോച്ചിംഗ് ആൻഡ് ട്രെയിനിംഗ് പ്രോഗ്രാംസ്. Admission to the academic year 2022-2023 is in progress. Carmel CMI Public School, Puliyanmala. സീസണെത്തിയിട്ടും വിലയിടിവും രോഗബാധ മൂലമുള്ള ഉൽപാദനക്കുറവും ഏലം മേഖലയെ തകർക്കുന്നു. ഉൽപാദന ചെലവനുസരിച്ച് കിലോയ്ക്ക് 2,000 രൂപയെങ്കിലും ലഭിക്കേണ്ടടുത്ത് 800 രൂപയിൽ താഴെയാണ് ശരാശരി വില. വളം കീടനാശിനി വിലയും മുൻവർഷങ്ങളിലേക്കാൾ ഇരട്ടിയായി. കട്ടപ്പന സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. പരിശോധന നടന്നത് മുട്ടം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ. പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയതായി സൂചന. കുമളിക്കടുത്ത് തമിഴ്നാട് ഗൂഡല്ലൂരിൽ ബസ് മറിഞ്ഞ് ഒരാൾ മരിച്ചു. മരിച്ചത് ഗൂഡല്ലൂർ സ്വദേശി കൃഷ്ണമൂർത്തി. അപകടത്തിൽപ്പെട്ടത് കോയമ്പത്തൂരിൽ നിന്നും കുമളിയിലേക്ക് വന്ന ബസ്.
വന്യജീവി സങ്കേതങ്ങൾക്കും ദേശീയ ഉദ്യാനങ്ങൾക്കും 1 കിലോമീറ്റർ ബഫർ സോൺ തീരുമാനിച്ച് സുപ്രീംകോടതി ഉത്തരവിറങ്ങിയപ്പോൾ 50% സംരക്ഷിത വനമേഖലയുള്ള ഇടുക്കിയിൽ ഇത് എങ്ങനെ നടപ്പിലാക്കുമെന്ന് കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്ന് ആവശ്യം. മലയോര ജില്ലയായ ഇടുക്കിയുടെ 50% വനഭൂമിയാണെന്നതും ഏറെ പ്രധാനപ്പെട്ടത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.